Hi, you have puttum kadale, idiyappo mottakari, palappo mottakari? No, only Chinese. Okay. കോട്ടിലോട്ടുള്ള പോക്കാണ് ഇത്. രണ്ട് കുറേ ഫുഡ് കോർട്ട് ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും നമുക്ക് നമ്മുടെ ടിക്കറ്റിന് എവിടെ കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, ഇത് ക്യാംപ്ഡൻ ഫുഡ് കോ ആണ്. മീൽ ഡീൽ ഇട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല. ചെല്ല അവിടെ. ഓക്കെ ഓക്കെ, ആ 49 ഖത്തർ റിയാലിന് ഷവർമ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ കയറി നമുക്ക് സാധനങ്ങളൊക്കെ നോക്കാം എന്തൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ഹായ് ഹായ്, വെർ ആർ യു ഫ്രം? ഫിലിപ്പീൻസ്. ഐ എം ഫ്രം ഇന്ത്യ. യു നോ ഇന്ത്യ, അബൌട്ട് ഇന്ത്യ? നമസ്തേ. ഓക്കെ, താങ്ക് യു. ആൻഡ് യു നോ വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ? ഓക്കെ, ഹോപ്പ് യു കം സൂൺ. ബോർഡിംഗ് കാർഡ് കൊടുത്തിട്ട് അത് ചെക്ക് ചെയ്യാണ്. അത് നമ്മുടെ ബോർഡിംഗ് കാർഡിന് ഫുഡ് ഉണ്ടായില്ലേ എന്നറിയ. നോ മീൽ. അവിടെ അന്വേഷിച്ചവൻ പറഞ്ഞു നമുക്ക് ലോങ് ട്രാൻസിറ്റാന്ന് പറയുവാണെങ്കിൽ അവരതിൽ ഫുഡ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഈ സംഭവം അറിയത്തില്ല എന്ന്. ഇതിന് മുമ്പ് നമ്മുടെ മുഖേഷനൊക്കെ 15 മണിക്കൂറും 16 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഈ സംഭവമൊന്നും അറിയത്തില്ലായിരുന്നു. പുള്ളിയുടെ പൈസ കൊടുത്ത് കാശ് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പൈസ ആ സമയത്ത് സൈൻ ഓഫ് ചെയ്ത് വരുന്ന സമയത്ത് പൈസ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നും നോക്കത്തില്ല. പുള്ളി അങ്ങ് പൈസ എറിഞ്ഞ് അങ്ങ് ഫുഡ് കഴിക്കുകയായിരുന്നു. സെറ്റായിട്ടുണ്ട്. നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ട് സാധനം വാങ്ങുകയാണ്. നമ്മുടെ നാടൻ ബട്ടർ ചിക്കൻ വിത്ത് റൈസ്, പിന്നെ ചിക്കൻ ബിരിയാണി, ചിക്കൻ ദോ പ്യാജ, പിന്നെ മുർഗി ബിരിയാണി, വേറെ ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് സലാഡാണ് കേട്ടോ. ഗായ്സ്, ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു, 2 ചിക്കൻ ബിരിയാണി, പിന്നെ 2 സലാഡ്, 2 ജ്യൂസ്, പിന്നെ ഒരു ചെറിയൊരു ഐസ്ക്രീം, 2 വെള്ളം. ഇതിന് 3000 രൂപയായി നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും. ടിക്കറ്റിൽ നമുക്ക് 30 റിയാലേ ഉള്ളായിരുന്നു ഒരാൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ആവില്ല. 30 റിയാലിന് ഒരു സലാഡ് മാത്രം കിട്ടും, ഗ്രീൻ സലാഡ്, വേറൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കയ്യിലുള്ള പൈസ മുടക്കിയാണ് ഇത് വാങ്ങിയത്. അപ്പം ഈ ചിക്കൻ ബിരിയാണിക്കാണ് 3000 രൂപ ഇതിന് രണ്ടെണ്ണത്തിനും കൂടി. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി കുഴപ്പമില്ലായിരുന്നു. 3000 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല. 3000 രൂപയ്ക്ക് സ്വർണത്തിൽ ബിരിയാണി ഉണ്ടാക്കി തരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുതലാകും. ഇതിപ്പം അങ്ങനത്തെ അതൊന്നും ഇല്ല. കുഴപ്പമില്ല, ഒരു സാധാ ബിരിയാണി എന്ന പേര് മാത്രം. കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാം. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് എന്ത് സാധനം തന്നാലും നല്ല ടേസ്റ്റായിട്ട് തോന്നും. പിന്നെ പൈസ ഇത്ര ആയതുകൊണ്ട് ദഹിക്കത്തില്ല. അവിടെ കടന്നോളൂ, 2 ദിവസം അവിടെ കടന്നോളൂ കയറി. ഓക്കെ, അപ്പം കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ പോയിന്ന് ഉറങ്ങണം. വൈകുന്നേരം 8 മണി വരെ ഇരിക്കേണ്ടതാണ്. ഓക്കെ, ഏതായാലും ഫുഡ് ഇവിടത്തേക്ക് ഫുഡ് കണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് മാക്സിമം കഴിക്കാതിരിക്കുക. എന്തെങ്കിലും കസപ്പ് വരുമ്പോഴത്തേക്കിനും കയ്യിലുള്ള എല്ലാം വിട്ട് കഴിക്കില്ലേ, അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഓക്കെ, ഏതായാലും മാക്സിമം ആളുകൾ എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതിരിക്കുക. കാരണം എല്ലാ ടാക്സും അവർ ഇത്ര പ്രീമിയം ടാക്സൊക്കെയാണ് അവർ ആ ഫുഡുകളിലൂടെ നമ്മുടെ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.